ആകാശവാണി പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് ആസാദ് രാജ്യത്തെ കോവിഡ് സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കൊപ്പം ഇന്ന് അവലോകനം ചെയ്യും ഉച്ചയ്ക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി സംവദിക്കുന്നത് രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് ഏതാനും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് നിലവിൽ പതിനാറായിരത്തി മുന്നൂറോളം സജീവ കോവിഡ് കേസുകൾ രാജ്യത്തു് കോവിഡിനെതിരെ എല്ലാ തലത്തിലും കർശന ജാഗ്രത പുലർത്തണമെന്ന് ജനുവരിയിൽ നടത്തിയ അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന ഗവൺമെന്റുകളുമായി അടുത്ത് പ്രവർത്തിച്ച് അവർ കോവിഡ് വ്യാപനം തടയുന്നതിന് സ്വീകരിക്കുന്ന ആരോഗ്യ നടപടികൾക്ക് പിന്തുണ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഉയരുന്നു ഇന്നലെ പുതുതായി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേർ രോഗമുക്തി നേടി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം വീണ്ടും ഉയർന്ന് പതിനാറായിരത്തി ഇരുന്നൂറ്റിൻപതിലെത്തി മുപ്പത്തിരണ്ട് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ആകെ മരണം അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അൻപത്തിനാലായി രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് കോടി പിന്നിട്ടു ഇന്നലെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് പരിശോധന കോടി ലക്ഷം പിന്നിട്ടു ഇന്നലെ അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി അറുപത്തിയഞ്ച് സാമ്പിളുകളാണ് പരിശോധിച്ചത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ലക്ഷം ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്രം അറിയിച്ചു ഇതിൽ പത്തൊൻപത് കോടി എഴുപത് ലക്ഷത്തിലധികം ഡോസ് വാക്സിൻ ഉപയോഗിക്കാതെ ശേഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഇന്ന് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ആകാശവാണി എഫ് എം നിലയത്തിന്റെ നൂറ് മീറ്റർ ടവർ ഉദ്ഘാടനം ചെയ്യും കോടി രൂപ ചെലവിലാണ് ടവർ നിർമ്മിച്ചിരിക്കുന്നത് ശേഷം റേഡിയോ സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന ചായ സൽക്കാരത്തിൽ നെല്ലൂരിലെ പ്രമുഖരുമായി ഉപരാഷ്ട്രപതി സംവദിക്കും വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് വെങ്കയ്യ നായിഡു നെല്ലൂരിലെത്തുന്ന ആയുഷ്മാൻ ഭാരത് ബ്ലോക്ക് തല ആരോഗ്യമേളയിൽ ഒരാഴ്ചയ്ക്കകം ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മൂവായിരത്തിലധികം ബ്ലോക്കുകളിലാണ് ആരോഗ്യമേളകൾ സംഘടിപ്പിക്കുന്നത് കിസാൻ പ്രാഥമികത ഭാഗമായി രാജ്യത്തുടനീളം ഇന്ന് ഫസൽ ഭീമ പാഠശാല സംഘടിപ്പിക്കും ദേശീയതല പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അധ്യക്ഷനായിരിക്കും രാജ്യത്തെ ഒരു ലക്ഷം കേന്ദ്രങ്ങളിലെ കർഷകരുമായി അദ്ദേഹം സംവദിക്കും ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ക്യാമ്പയിൻ ശനിയാഴ്ച സമാപിക്കും രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ക്രമാനുഗതമായി കുറഞ്ഞതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെ സാമ്പത്തിക വർഷങ്ങളിൽ തൊഴിൽ ശക്തി വർദ്ധിച്ചതായി ഇതു സംബന്ധിച്ച സർവേ വെളിപ്പെടുത്തി സ്ത്രീ തൊഴിലാളികളുടെ എണ്ണത്തിലും വർദ്ധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം ഇന്നലെ ജിഗാവാട്ടിന് മുകളിലെത്തി കഴിഞ്ഞ വർഷത്തെ പരമാവധി ഉപഭോഗത്തേക്കാൾ അര ജിഗോവാട്ടിലേറെ കൂടുതലാണിത് വർദ്ധിച്ച ഉപഭോഗം രാജ്യത്തെ സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മാർച്ചിൽ എട്ട് ദശാംശം ഒൻപത് ശതമാനം കൂടുതൽ വൈദ്യുതി ആവശ്യം രേഖപ്പെടുത്തിയിരുന്നു മെയ് ജൂൺ മാസങ്ങളോടെ വൈദ്യുതി ആവശ്യം ഇരുനൂറ്റി പതിനഞ്ച് മുതൽ വരെ ജിഗാവാട്ട് വരെയാകുമെന്നാണ് വിലയിരുത്തൽ തമിഴ്നാട്ടിൽ വൈദ്യുതാഘാതമേറ്റ് പതിനൊന്ന് പേർ മരിച്ചു ക്ഷേത്രോത്സവത്തിലെ രഥം ഹൈടെൻഷൻ വൈദ്യുതി കമ്പിയിൽ തട്ടിയായിരുന്നു അപകടം കാളിമേട് ഗ്രാമത്തിൽ പുലർച്ചെയായിരുന്നു സംഭവം സാരമായി പരിക്കേറ്റ നിരവധി പേരെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് ഇ സഞ്ജീവിനി ടെലിമെഡിസിൻ സേവനം വഴി ത്രിതല ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിന് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു മെഡിക്കൽ കോളേജുകളിൽ പോകാതെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്പോക്കായും ജില്ലാ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഹബ്ബായും പ്രവർത്തിക്കും സ്പോക്ക് ആശുപത്രിയിലെ ഡോക്ടർ പ്രാഥമിക പരിശോധന നടത്തും രോഗിയെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് റഫർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഹബ്ബുകളിലെ ഡോക്ടറുമായി ഈ സംവിധാനത്തിലൂടെ പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്ന കുറിപ്പടി ഉപയോഗിച്ച് ഗവൺമെന്റ് ആശുപത്രി വഴി മരുന്നും പരിശോധനകളും സൌജന്യമായി ലഭിക്കും എല്ലാ ജില്ലകളിലും ഹബ്ബുകളും സ്പോക്കുകളും ഉടൻ സജ്ജീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ആരോഗ്യ വകുപ്പിലെ അനാരോഗ്യകരമായ പ്രവണതകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിജിലൻസ് സംവിധാനം ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആരോഗ്യ പ്രവർത്തകരുടെ സമീപനം രോഗി സൌഹൃദമാക്കുകയും മികച്ച ചികിത്സ ഉറപ്പാക്കുകയും വേണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ അംഗി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എല്ലാ അംഗണവാടികളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പത്ത് ദിവസത്തിനകം ഹാജരാക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് പ്രോഗ്രാം ഓഫീസർമാരോട് ഡയറക്ടർ ആവശ്യപ്പെട്ടു നിലവിലെ കെട്ടിടം സുരക്ഷിതമല്ലെങ്കിൽ മറ്റൊരു കെട്ടിടം ഉടൻ കണ്ടെത്തി അവിടേക്ക് അങ്കണവാടികൾ മാറ്റി പ്രവർത്തിക്കാനും നിർദ്ദേശിച്ചിട്ടു് കോട്ടയം വൈക്കത്ത് അങ്കണവാടി കെട്ടിടം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് പരിക്കേറ്റ മൂന്നര വയസ്സുകാരന് സൌജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും കുട്ടിക്ക് അടിയന്തര ധനസഹായമായി ഒരു ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തിൽ ഉത്തരവാദിയായ ഐസിഡിഎസ് സൂപ്രണ്ടിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കേരളത്തിലെ സാധാരണക്കാരുടെ ആശയമായ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പത്തനംതിട്ട മല്ലപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലയോര ഹൈവേ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെയും കൂടരഞ്ഞി പൂവാരന്തോട് ചാലിയാർ റോഡിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാതാ പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ മേലെ നിന്നും മട്ടന്നൂരിലെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടന്നുപോകുന്ന പ്രധാന പാത ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു നവീകരിക്കുന്ന കണ്ണൂർ കരേറ്റ മാലൂർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനസാന്ദ്രത കൂടുതലായതിനാൽ സംസ്ഥാനത്ത് പുതിയ റോഡുകൾക്ക് ഭൂമിയില്ലെന്നും റോഡുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ പരിമിതികളുണ്ടെന്നും മന്ത്രി പറഞ്ഞു അമ്പലപ്പുഴ ദേശീയപാതയിലെ പായൽ കുളങ്ങരയിൽ പുലർച്ചെ കാറും ലോറിയും കൂട്ടിയിടിച്ച് നാല് പേർ മരിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ ഷൈജു ബന്ധു അഭിരാഗ് സുധീഷ് ലാൽ മകൻ അമ്പാടി എന്നിവരെ തിരിച്ചറിഞ്ഞതായി അമ്പലപ്പുഴ പോലീസ് അറിയിച്ചു സുധീഷ് ലാലിന്റെ ഭാര്യ ഷൈനിയെ ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ വണ്ടാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ നിന്ന് ഇവരുടെ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തി ഇടിയുടെ ആഘാതത്തിൽ തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് അഞ്ചുപേരെയും പോലീസ് പുറത്തെടുത്തത് ഷൈനിയെ വിദേശത്തേക്ക് യാത്രയാക്കാൻ ഇവർ നെടുമങ്ങാട് നിന്ന് പുലർച്ചെ ഒരു മണിയോടെ യാത്ര തിരിച്ചവരാണ് ഇവരെന്നും പോലീസ് പറഞ്ഞു ഇടിച്ച ലോറിയുടെ മുൻവശത്തെ ടയറുകൾ ഊരിപ്പോയിട്ടുണ്ട് ഇരുവാഹനങ്ങളും അമിതവേഗത്തിലായതാണ് അപകടത്തിന്റെ ആക്കം കൂട്ടിയതെന്ന് പോലീസ് സൂചിപ്പിച്ചു മൃതദേഹങ്ങൾ വണ്ടാനം ടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി കായികമേളയിൽ ബംഗളൂരു ജെയിൻ യൂണിവേഴ്സിറ്റി മുന്നിട്ട് നിൽക്കുന്നു ബംഗളൂരുവിൽ നീന്തൽ ഇനങ്ങളിലെ മുന്നേറ്റമാണ് ഇവരെ ഒന്നാം സ്ഥാനത്ത് തുടരാൻ പ്രാപ്തമാക്കിയത് നീന്തലിലെ പത്ത് ഇനങ്ങളിൽ നാല് സ്വർണവും ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് കായികമേളയിൽ ഇന്നലെ എട്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈയിലാണ് മത്സരം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് റോയൽസ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ഇരുപത്തിയൊൻപത് റൺസിന് പരാജയപ്പെടുത്തി നഗരസഭ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് തല സ്പോർട്സ് കൌൺസിലുകൾ രൂപീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും അടുത്ത അടുത്തമാസം മൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് വരെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും മെയ് ഒമ്പതിന് വൈകിട്ട് അഞ്ചിന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇത്തരക്കാരെ ചേർത്ത് പിടിച്ച് സവിശേഷ ശ്രദ്ധയാണ് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സാമൂഹ്യനീതി വകുപ്പിന്റെ അടുത്ത അഞ്ചു വർഷത്തെ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരം ഐ എം ജിയിൽ സംഘടിപ്പിക്കുന്ന ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തീരദേശ മേഖലയെ ചലനാത്മകമാക്കി കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനവും അതുവഴി വിനോദസഞ്ചാര ഗതാഗത വിദ്യാഭ്യാസ മേഖലകളുടെ വികസനവുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരള സർവകലാശാല യുവജനോത്സവം ഇന്ന് സമാപിക്കും വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടി സമാപന സമ്മേളനവും സമ്മാന വിതരണവും ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജാണ് മുന്നിൽ പോയിന്റുമായി ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജ് രണ്ടാം സ്ഥാനത്തും പോയിന്റുമായി യൂണിവേഴ്സിറ്റി കോളേജ് മൂന്നാം സ്ഥാനത്തുമാണ് തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാൻ ആനകളുടെ സാധ്യതാ പട്ടികയായി ആനകളുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിഭാഗം ആനകളുടെയും തിരുവമ്പാടി ആനകളുടെയും ആദ്യ പട്ടികയാണ് പുറത്തുവിട്ടത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടസ്കോ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി പന്ത്രണ്ട് മുപ്പതിന്